ഗർഭധാരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യാന കെയറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നാളായി കഴിയുമ്പോഴേക്കും എല്ലാവരും പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കടമ്പയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. പലർക്കും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ഗർഭിണിയാകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ഒരിക്കലും ഉണ്ടാകാറില്ല. അങ്ങനെ അറിഞ്ഞുകൂടാത്തവർക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഹെൽത്തി പ്രഗ്നൻസിക്ക് വേണ്ടത് എന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ പ്രഗ്നൻ്റ് ആവുന്നതിനും 1 മാസം മുമ്പ് അല്ലെങ്കിൽ 1-3 മാസം തൊട്ടെങ്കിലും ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഉള്ള സംശയമാണ് എന്തിനാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ടാബ്ലറ്റ് കഴിക്കുന്നതെന്നുള്ളത്. ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ടാബ്ലറ്റ് അമ്മ കഴിക്കുന്നത് വഴി കുഞ്ഞിനുണ്ടാവുന്ന ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, അതായത് ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്ന് പറയുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഫോളിക് ആസിഡ് കഴിക്കണമെന്ന് എല്ലാ ഡോക്ടർമാരും നിർദ്ദേശിക്കുന്നത്. ഇനി ചിലവർക്ക് ഈ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് കുറച്ച് അധികം ഡോസിലെടുക്കേണ്ട ചിലരുണ്ട്. അങ്ങനെയുള്ളവരെന്ന് പറയുന്നത് നേരത്തെ കുട്ടിക്ക് എന്തെങ്കിലും ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് ഉള്ളവർ, അല്ലെങ്കിൽ അമ്മ എപ്പിലെപ്സി അല്ലെങ്കിൽ ഫിറ്റ്സിന് വേണ്ടിയിട്ട് മരുന്ന് എടുക്കുന്ന ഒരമ്മയാണ്, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് ഒരു ഹൈ ഡോസിൽ തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമൽ ഡോസിലുള്ള ഫോളിക് ആസിഡ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു മെഡിസിൻ എടുക്കുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് ഷുഗറുണ്ട്, ബി പി ഉണ്ട്, തൈറോയ്ഡുണ്ട്, അല്ലെങ്കിൽ ജെന്നിയുടെ അസുഖമുണ്ട്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെഡിക്കൽ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ടാബ്ലറ്റ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് നിങ്ങൾ കാണുകയും ഏതൊക്കെ ടാബ്ലറ്റ് എടുക്കാം, പ്രഗ്നൻസിയിൽ സേഫായിട്ട് എടുക്കാവുന്ന ചില ടാബ്ലറ്റ്സ് ഉണ്ട്, ചില ടാബ്ലറ്റുകൾ പ്രഗ്നൻസിയിൽ എടുക്കാൻ പാടില്ല, കാരണം അത് എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ചയെ അത് ബാധിക്കുകയും കുഞ്ഞിന് അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഒന്നുകിൽ നിങ്ങളുടെ ഫിസിഷ്യനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒരു വിശദമായ ഒരു കൺസൾട്ടേഷൻ നടത്തി അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഉള്ള ടാബ്ലറ്റ്സ് നിങ്ങൾ എടുക്കുക. പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഗർഭിണികൾ അതായത് ഗർഭധാരണത്തിന് വേണ്ടി ശ്രമിക്കുന്നവരിൽ ഷുഗർ ഉള്ള അമ്മമാരാണ് എന്നുള്ളതാണ്. അങ്ങനെ ഷുഗർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഷുഗർ വാല്യൂസ് എല്ലാം കറക്റ്റ് ലെവലിൽ തന്നെയാണോ, HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, അതായത് കഴിഞ്ഞ 3 മാസത്തെ നിങ്ങളുടെ ഷുഗറിൻ്റെ അളവ് എത്രയൊക്കെയാണ്, അതൊരു 6 താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് തന്നെ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ HbA1c വാല്യൂ ഒരു 8 അല്ലെങ്കിൽ 10 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ, അതായത് പ്രധാനമായിട്ടും പറയുന്നത് കാർഡിയക് ഡിഫെക്ട്സ്, അതായത് ഹാർട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് ഉണ്ടാകാം എന്നുള്ളതൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഗ്നൻസിയിൽ നമുക്ക് പലതരം ഗുളികളെടുക്കാം, ഇൻസുലിൻ എടുക്കാം, എന്നിരുന്നാൽ പോലും അമ്മയ്ക്കും കുഞ്ഞിനും എപ്പോഴും സേഫായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ഷുഗറിനെന്ന് പറയുന്നത് ഇൻസുലിൻ തന്നെയാണ്. ചില ഗുളികൾ മെറ്റ്ഫോമിൻ പോലുള്ള ഗുളികളും അവർക്ക് കഴിക്കാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. എന്നാൽ ചിലർ ഇതല്ലാതെ വേറെ മറ്റ് ഗുളികൾ എടുക്കുന്നുണ്ടാവും, പുതിയ തരത്തിലുള്ള ഗുളികളൊക്കെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഗുളികൾ നമ്മൾ പ്രഗ്നൻസിയിൽ എടുക്കാൻ പാടില്ല, കാരണം ഈ മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റും ഇൻസുലിൻ എന്ന് പറയുന്ന ആ ഒരു മെഡിസിനുമാണ് പ്രധാനമായിട്ടും ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രഗ്നൻസിയിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതാണ് ഷുഗറിനെ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ. പിന്നെ ഈ ഷുഗർ ഉള്ള അമ്മമാർ അവർ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ കുഞ്ഞിന് പലതരം വൈകല്യങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ അബോർഷൻ ആവാനുള്ള റിസ്ക്കും ഒക്കെ ഷുഗറുള്ള അമ്മമാർക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഈ ഷുഗറിൻ്റെ വാല്യൂ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ഒരു ഫിസിഷ്യൻ്റെയോ ഗൈനക്കോളജിസ്റ്റിൻ്റെയോ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത് തൈറോയ്ഡിൻ്റെ പ്രശ്നമാണ്. പലർക്കും ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് തൈറോയ്ഡ് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ തൈറോയ്ഡ് ഉള്ളവർക്ക് പ്രഗ്നൻ്റ് ആകാവോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമോ എന്നൊക്കെയാണ് പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തൈറോയ്ഡ് രോഗമുണ്ടെന്ന് വിചാരിച്ച് പ്രഗ്നൻസി ആകുന്നതിൽ യാതൊരു തടസ്സവുമില്ല. എന്നാൽ നമ്മൾ പ്രഗ്നൻസിക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കട്ട് ഓഫ് ഉണ്ട്, അതായത് ഒരു 2.5-3 ഇടയ്ക്ക് നിങ്ങളുടെ ബ്ലഡ് നോക്കുമ്പോൾ, അതായത് TSH എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 2.5-3 ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് പ്രഗ്നൻ്റ് ആകാനും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള റിസ്ക് വളരെ കുറവാണ്. എന്തൊക്കെയാണ് തൈറോയ്ഡ് ഉള്ളെങ്കിലുള്ള കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസിയിൽ വരാവുന്നത് എന്നായിരിക്കും നിങ്ങളുടെ അടുത്ത ചോദ്യം.
എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം? പ്രധാനമായും ആദ്യത്തെ 3 മാസം കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയെ തൈറോയ്ഡ് ഹോർമോണിന് വളരെയധികം റോളുണ്ട്. അതായത് അമ്മയുടെ ഹോർമോണാണ് കുഞ്ഞിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു 3 മാസത്തിന് ശേഷമാണ് കുഞ്ഞ് സ്വന്തമായി തൈറോയ്ഡ് എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും കുഞ്ഞിൻ്റെ വളർച്ചയെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 മാസം തൈറോയ്ഡ് ഹോർമോൺസ് വളരെ കറക്റ്റ് ആയിരിക്കണം. കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയെ മാത്രമല്ല അബോർഷൻ വരാനുള്ള റിസ്ക്കിനെയും ഈ തൈറോയ്ഡ് ഹോർമോൺ നോർമലായിരുന്നു കഴിഞ്ഞാൽ വളരെയധികം അത് കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ 2 പ്രശ്നങ്ങൾ, അതായത് തൈറോയിഡും ഷുഗറുമാണ് പ്രധാനമായും നമ്മൾ നമ്മുടെ ജനറൽ പോപ്പുലേഷനിൽ കണ്ടുവരുന്ന, പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്ന സ്ത്രീകൾ നമ്മൾ കണ്ടുവരുന്ന കൂടുതൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ പ്രത്യേകമായിട്ടെങ്കിലും ചിലർക്ക് ഫിറ്റ്സിൻ്റെ രോഗം ഉണ്ടാകാം, ചിലർക്ക് ആസ്മ ഉണ്ടാകാം, ചിലർക്ക് ബി പി ഉണ്ടാകാം, അങ്ങനെ പല മെഡിക്കൽ കണ്ടീഷൻസും ഉള്ളവരായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ. അപ്പം അതിനുള്ള എന്തെങ്കിലും മരുന്നുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെങ്കിൽ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് ആ ഗുളികകൾ നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണോ, അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ബി പിക്കുള്ള ചില ഗുളികകളെന്ന് പറഞ്ഞാൽ 1-2 ഗുളികകളാണ് നമുക്ക് പ്രഗ്നൻസിയിൽ സേഫായിട്ട് എടുക്കാൻ പറ്റുന്നത്. അല്ലാതെ പ്രഗ്നൻ്റ് അല്ലാത്തവരെടുക്കുന്ന ഗുളികകൾ പ്രഗ്നൻസിയിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞിന് അംഗവൈകല്യങ്ങളും വളർച്ചക്കുറവും അതൊക്കെ വരാനുള്ളൊരു റിസ്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായി കൺസൾട്ട് ചെയ്ത് ഏത് മെഡിസിൻ എടുക്കണം എന്ന് തന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. നിങ്ങൾ അറിഞ്ഞിട്ട് വേണം പ്രഗ്നൻസിയിൽ മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബി പിയും വളരെയധികം കൺട്രോൾഡ് ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വളർച്ച നിന്നു പോകാനും വളർച്ച കുറഞ്ഞു പോയി അത് ഗർഭപാത്രത്തിനുള്ളിൽ തന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നിന്നു പോകാനുള്ളൊക്കെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ ചിലരിൽ കണ്ടുവരാറുണ്ട്. പിന്നെ ഒരു പ്രശ്നമാണ് ഫിറ്റ്സിൻ്റെ രോഗം, അതായത് എപ്പിലെപ്സി എന്ന് പറയും. എപ്പിലെപ്സി ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പലതരം മെഡിസിൻസ് ആയിരിക്കും അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിലെപ്സിക്കും അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും സൈക്യാട്രിക് പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എടുക്കുന്ന മെഡിസിൻസ് കുഞ്ഞിലേക്ക് ട്രാൻസ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ അത് കുഞ്ഞിന് പ്രശ്നങ്ങൾ, അതായത് അംഗവൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നിർബന്ധമായും അവരുടെ ഡോക്ടറെ കണ്ട് കറക്റ്റായിട്ടുള്ള മെഡിസിനാണോ പ്രഗ്നൻസിയിൽ എടുക്കാൻ പറ്റുന്ന മെഡിസിനാണോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇത്തരക്കാരിൽ ചില തലച്ചോറിന് ചെയ്ത ചില ടെസ്റ്റുകളുണ്ട്, EEG എന്ന് പറയുന്ന ചില ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ടെസ്റ്റുകൾ എടുത്തതിന് ശേഷം അത് നോർമലാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യാം. കാരണം പ്രഗ്നൻസിയിൽ നിങ്ങൾക്കൊരു ജെന്നി വന്നു അല്ലെങ്കിൽ ഫിറ്റ്സ് വന്നു, ഉടനെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുകയും ഉടനെ തന്നെ അത് കുഞ്ഞിനെ ബാധിക്കുകയും കുഞ്ഞിൻ്റെ അനക്കം നിന്നു പോകാനും കുഞ്ഞിനെ വളർച്ചയെ ബാധിക്കാനും വളരെയേറെ ചാൻസ് ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ളവർ നിർബന്ധമായും ഒരു ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോഫിസിഷ്യനെയോ കണ്ട ശേഷം അവരുടെ മരുന്നുകളൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത ശേഷം മാത്രം പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലുള്ള ചില മോഡിഫിക്കേഷൻസാണ്. അതായത് നമ്മുടെ ഫുഡിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മുടെ എല്ലാ ഫുഡിലും കുറച്ച് കെമിക്കൽസും അതുപോലെ എന്തെങ്കിലും കീടനാശിനികളുള്ള ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ അളവൊക്കെ കുറച്ച് കൂടാനുള്ള സാധ്യതകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർ കഴിവതും അങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ, അതായത് വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും അങ്ങനെയുള്ളതൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്ത് കഴിവ് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം ഇത് നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുഞ്ഞിലോട്ടും അത് ട്രാൻസ്മിറ്റഡ് ആവാനുള്ള ഒരു റിസ്ക് ഉണ്ട്. അതാണ് നമ്മുടെ ഫുഡിനെ സംബന്ധിച്ചുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഒരു ചെറിയ തരത്തിലുള്ള വ്യായാമം, അത് ഫിസിക്കൽ ആയാലും മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചെറിയ യോഗ പോലെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്നതും നല്ലൊരു പ്രഗ്നൻസിക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എപ്പോഴും നോക്കാവുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രഗ്നൻസിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നന്ദി.